ഇന്നലെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളിൽ ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ്. ഈ ഒരു വാർത്തയിൽ പറയുന്നത് തമിഴ്നാട്ടിൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. ഇതര ജാതിയിൽപ്പെട്ടവരെ വിവാഹം കഴിപ്പിച്ചതിനാണ് ആക്രമണത്തിന് കാരണം എന്നാണ് പറയുന്നത്. എവിടെയാണ് സംഭവം? തിരുനെൽവേലിയിൽ. തിരുനെൽവേലിയിൽ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഈ ഒരു ഓഫീസ് അടിച്ചു തകർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, കേരളത്തിലൊരു മഹത്തായ കാര്യം ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നുണ്ടല്ലോ. അതായത് മുസ്ലിം പെൺകുട്ടികളെ വഴി പിഴപ്പിച്ചുകൊണ്ട്, വ്യഭിചരിപ്പിച്ചുകൊണ്ട്, മതത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട്, ഇതാ ഒരു മുസ്ലിം പെൺകുട്ടി അമ്പലത്തിൽ പോയിട്ട്, മതമില്ലാത്ത അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടി പറഞ്ഞൊരു വാർത്ത എപ്പോഴും നമ്മൾ കാണുമല്ലോ. ആ പരിപാടി ഇവർ തമിഴ്നാട്ടിൽ ചെയ്തതാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ചെയ്തതാണെങ്കിലോ മുസ്ലിം പെൺകുട്ടി അല്ല വേലി ചാടിച്ചത്, അവിടെയാണ് പ്രശ്നം. മുസ്ലിം പെൺകുട്ടിയാണ് വേലി ചാടിച്ചതെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ അതിഭയങ്കരമായിട്ടുള്ള മതേതരവാദികളും ജനാധിപത്യ വിശ്വാസികളുമായത് കാരണം ആ എന്റെ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ, അവളങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാതിരിക്കും. പക്ഷെ അത് മറ്റുള്ള ഒരു മതസ്ഥരും ഒരു ജാതിക്കാരും ഒന്നും തന്നെ അത് സമ്മതിക്കില്ല, അവരങ്ങനെ മിണ്ടാതിരിക്കില്ല. അവർ ഒരു ഉളുപ്പും ഇല്ലാതെ ജനാധിപത്യം തകർന്നാലും വേണ്ട, വർഗീയതയാലും വേണ്ടില്ല, മതേതരത്വം ഇല്ലാതായാലും വേണ്ട, ഞങ്ങൾ പറയും ഞങ്ങളുടെ പെൺകുട്ടികളെ തൊട്ടാൽ ഞങ്ങൾ വെറുതെ നോക്കിയിരിക്കില്ലടാ എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ള എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിനെ താഴ്ന്ന ജാതിക്കാരനെ കൊണ്ട് CPIM-കാര് കേരളത്തിൽ കാണിക്കുന്നത് പോലെ മതേതര വിവാഹം കഴിപ്പിച്ചു കൊടുത്തതാണ്. അതോടുകൂടിയിട്ട് ഉയർന്ന ജാതിക്കാർ വന്നിട്ട് നിങ്ങളുടെ മതേതരത്വം നിങ്ങളുടെ ഈ മിശ്രവിവാഹമൊക്കെ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ഓഫീസറിനെ അടിച്ച് തകർത്തു. ഭാഗ്യത്തിനെ ഈ CPIM-കാർ ഓടി അവിടുന്ന്, ഇല്ലാന്നുണ്ടെങ്കിൽ അവരിനെ അടിച്ച് തകർത്ത് പഞ്ഞി പഞ്ഞിയാക്കി ഉണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അതായത് മുസ്ലിങ്ങളല്ലാത്തവർക്കൊക്കെ തന്നെ അവരുടെ പെൺകുട്ടികൾ ആരെയും തൊട്ടാൽ അവർക്കത് തീ പോലെ പോള്ളു. എന്ന് മാത്രമല്ല, താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ഹിന്ദു ഉയർന്ന ജാതിക്കാരിയായിട്ടുള്ള ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്, ഇന്ത്യയിൽ ജാതീയത തന്നെ ഇല്ല, എല്ലാവരും അത് പണ്ടിരുന്നു, ഇപ്പൊ എല്ലാവരും മാറി, ഇപ്പൊ മതൊക്കെ മാറി, ദുരാചാരങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയിലില്ല എന്നുള്ള ഒരു പാട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ആ പാട്ടിനൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാലേ, കാരണം ഈ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഭയങ്കര നാണക്കേടല്ലേ. കാരണം ഇങ്ങനെ ഒരുപാട് ജാതി വിശ്വാസങ്ങള് ആചാരങ്ങള് തട്ടുതട്ടായിട്ടുള്ള ഉയർന്ന ജാതി താഴ്ന്ന ജാതി, താഴ്ന്ന ജാതിയിൽ തന്നെ ഒരുപാട് തട്ടുകള്, നമ്മൾ പറയാ സവർണർ അവർണർ എന്ന് പറയും. പക്ഷെ ഈ അവർണറുടെ ഇടയിൽ തന്നെ ഒരു 125 ജാതി ഉണ്ട്, സവർണറുടെ ഇടയിലും ഇതേപോലെ തന്നെ ഒരുപാട് 100 ജാതികളും ഉണ്ട്. അത് തന്നെയാണെങ്കിലോ കേരളത്തിൽ ഒരുപാട് ജാതി, ആ ജാതി മറ്റൊരു സംസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അവിടെ വേറെ ജാതി, അങ്ങനെ എല്ലാ സംസ്ഥാനത്തിൽ കൂടി കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10,000-20,000 ജാതികൾ ഉണ്ടാവും. ഈ ജാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് തീണ്ടി കൂടായക ആയിത്തം കണ്ടൂട വിട്ടു നിൽക്ക്, ആ അടി മാറി നിൽക്ക്, 100 മാറി നിൽക്ക്, 73 മാറി നിൽക്ക്, 100 നിയമങ്ങൾ, അതായത് മനുഷ്യനെ മനുഷ്യൻ പോലുമായി കാണാത്ത നിയമങ്ങളാണ് ഫുള്ളുള്ളത്. അതേപോലെ തന്നെ പിന്നെ അടിമത്തം, അത് പിന്നെ പറയാതിരിക്കാൻ നല്ലത്. കാരണം സവർണന്റെ ചെരുപ്പ് തക്കുന്നവനാണ് ഈ താഴ്ന്ന ജാതിക്കാരൻ. സവർണറിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, നിരങ്ങണം, ഭക്ഷണം കഴിക്കാൻ പാടില്ല, കുഴികുത്തി കഞ്ഞി കുടിക്കണം, വസ്ത്രം ധരിക്കാൻ പാടില്ല, മാറുമറക്കാൻ പാടില്ല, ഇങ്ങനത്തെ ഒരുപാട് നിയമങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് തൽക്കാലം ഇങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ഇങ്ങനെ മറച്ചു പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം നാണക്കേടുകൊണ്ടേ, എന്നാണോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യ വിട്ടു പോകുന്നത്, മുഴുവൻ സീറോ ആവുന്നത്, അന്ന് ഈ സംഗതികൾ വീണ്ടും തലപൊക്കി വന്നിട്ട് അതിമാരകമായ രീതിയിലായിരിക്കും ഇന്ത്യ വ്യാപകമായിട്ട് നടക്കുക ഈ ദുരാചാരങ്ങളൊക്കെ തന്നെ. പക്ഷെ അതിനെ ദുരാചാരം എന്നല്ല അന്ന് വിളിക്കുക, അന്ന് വിളിക്കുക മതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഥ എന്നാണ് പറയുക. വളരെ അഭിമാനകരമായ പാരമ്പര്യമാണ്, ആർഷഭാരത സംസ്കാരമാണ് എന്നൊക്കെ ആയിരിക്കും അന്ന് പറയുകയുണ്ടാവുക. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഈ ജാതീയത അതൊന്നും ഇല്ല തന്നെ, അതില്ലാത്തത് കൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ അടിച്ച് പഞ്ഞാക്കി ഉണ്ടാവുക. അപ്പൊ മനസ്സിലായില്ലേ, താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ഒരു ചെറുമനോ പറയനോ പുലയനോ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള മേനോനോ നമ്പിയാരോ നായരോ നമ്പൂതിരിയോ അങ്ങനത്തെ വല്ല ജാതിയിൽ നിന്നുള്ള പെൺകുട്ടികളെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അത് തമിഴ്നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും, കേരളത്തിൽ ഉൾപ്പെടെ വിവരം അറിയും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ പണിക്ക് നിൽക്കാത്തത്. കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യുന്നു വെച്ചാല്, മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് ഒരു മുസ്ലിം വനിത വന്നിരിക്കുന്നു പറഞ്ഞിട്ട് നേരെ കൊണ്ട് കെട്ടിക്കുക ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട അയിത്ത ജാതിയിൽപ്പെട്ട ആരെങ്കിലും കൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് അത് വലിയ മഹത്തായ കാര്യമായിട്ട് ഇങ്ങനെ കാണിക്കും ചെയ്യും. എന്ന് മാത്രമല്ല, അത് വീഡിയോ എടുക്കാനും പരസ്യം ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് വലിയ വലിയ ക്യാപ്ഷൻ എഴുതാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ക്യൂ ആയിട്ട് ഓടി ഓടി വരും. കാരണം എന്താണ്, മുസ്ലിം പെൺകുട്ടി നശിക്കുകയാണേ. ഇത്രയും സ്വതന്ത്രമായ ഒരു മുസ്ലിം പെൺകുട്ടി നേരെ പോകുന്നത് അയിത്ത ജാതിയിൽക്കാണ്, തൊട്ട് തീണ്ടിക്കൂടായികൾക്കാണ്.
വസ്ത്രം ധരിക്കാൻ പറ്റാത്ത, കുഴിവെത്തി കഞ്ഞുടിക്കേണ്ട ആ രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുകയാണ്, പക്ഷെ ഒരു ദിവസമൊക്കെ തിരിച്ചു വരും. അതിനാണ് ഇപ്പൊ ഈ ബി ജെ പി കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ആ ദ്രോഹകാലം, ദ്രോഹിക്കുന്ന കാലമല്ല, അത് തിരിച്ചു വരാനുള്ള പേടാപ്പാടാണ് ഈ ബി ജെ പി കാർ പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞത്. മനുസ്മൃതി എന്താണ്? ഫുൾ ഇത് തന്നെയാണ്, ഈ ക്രൂരപീഡനങ്ങൾ, ജാതീയതര ക്രൂരപീഡനങ്ങളാണ് മൊത്തം അത് നടപ്പിലാക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു അവസരം വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ഈ സ്വതന്ത്രയായ മുസ്ലിം പെൺകുട്ടികളൊക്കെ പോയിട്ട് നരകയാതന അനുഭവിക്കേണ്ടി വരും. അവരുടെ കുട്ടികളും അവരുടെ കുട്ടികളുടെ കുട്ടികളും എല്ലാവരും തന്നെ പിന്നെ ഈ അയിത്തവും തൊട്ട് തീണ്ടിക്കൂടായ്മയും മനുഷ്യത്വമില്ലായ്മയും അതൊക്കെ അനുഭവിച്ച് 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 നരകിച്ച് നരകിച്ച് ചാവേണ്ടി വരും. ഏത് രൂപത്തിലാണോ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാടെണ്ണം ഇതേപോലെ ചത്തുപോയത്, നരകിച്ച് നരകിച്ച് ചത്തുപോയത്, ദ്രോഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതേപോലെ ചത്തുകൊണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കുറെ എണ്ണം, എല്ലാവരും ഇല്ല, കുറെ എണ്ണം ഇസ്ലാമതം സ്വീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയത്. ഇന്ന് അതേ ഇസ്ലാമിൽപ്പെട്ട പെൺകുട്ടികൾ പാരതന്ത്രത്തിലേക്കാണ് പോകുന്നത്, തടവറയിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിനെ സമൂഹം കാണിക്കുക എന്താണ്? ഈ ചതി, ഇതൊരു കെണിയാണ്. ഈ കെണിനെ സമൂഹം കാണിക്കുക എങ്ങനെയാണ്? മഹത്തായ കാര്യമാണ്, മുസ്ലിം പെൺകുട്ടികൾക്ക് അല്ലേ മതമില്ല, രക്തം നല്ല രക്തത്തിൽ മതമില്ല, അങ്ങനെ എന്തൊക്കെ കുറെ മുദ്രാവാക്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റുകാരിൽ തന്നെ ഈ പറയുന്ന മുസ്ലിം പെൺകുട്ടികൾ നശിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു ടീമുണ്ട്. ആ ടീമാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടി വന്ന ഉടനെ നേരെ ഓടുന്നത് അമ്പലത്തിലേക്ക്. പറച്ചിലട്ട തോന്നാൻ തരും, അമ്പലത്തിൽ മതമില്ലാന്ന് തോന്നിപ്പോ. അമ്പലത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രതിമയുടെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ നിന്ന് എല്ലാത്തരം പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വിവാഹം നടക്കുന്നത്. എന്നിട്ട് പറയാം മതത്തിന്റെ വേലി കെട്ട് പൊട്ടിച്ചു, വേലി ചാടി, മതത്തിന്റെ ചങ്ങല കെട്ട് പൊട്ടിച്ചു, എങ്ങനെയൊക്കെ പറയും. പറഞ്ഞു പറഞ്ഞിട്ട് എന്താ വെച്ചാൽ പിരികെറ്റാണ്, മുസ്ലിം പെൺകുട്ടികളെ പിരികെറ്റാണ്. കാരണം ഒരു സ്വതന്ത്രയ സ്ത്രീനെ നശിപ്പിക്കുമ്പോഴുള്ള ആനന്ദമാണ് സത്യത്തിൽ അത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ചെയ്യും. പക്ഷെ ആ കളി ഒരു താഴ്ന്ന ജാതിക്കാരനെ കൊണ്ട് ഉയർന്ന ജാതിക്കാരി പെണ്ണിനെ കെട്ടിച്ചാല് നടക്കത്തും ഇല്ല. അപ്പൊ അതിനാണ് ചാഞ്ഞ മരത്തിൽ ഓടിക്കേറുക. മുസ്ലിങ്ങളാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യൂലല്ലോ എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളാണെങ്കിൽ ഇത് മതേതരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കാണുക. പിന്നെന്താ വെച്ചാല് ചിലരുടെ ചില ആൾക്കാരുടെ മകളൊക്കെ ഇങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാല് അവർ കാണാ ഈ വസ്ത്രം കൂട്ടിട്ടിട്ട് വീടിനുമ്പിൽ തീ കൊടുക്കണേ ചില മാതാപിതാക്കള്, മുസ്ലിം മാതാപിതാക്കള്. അതുകൊണ്ട് ആർക്കാ നഷ്ടം? ആ കുപ്പായം കത്തിപ്പോയിരുന്നാൽ അത് വേറെ നഷ്ടം പാവപ്പെട്ടവർക്ക് കൊടുക്കായിരുന്നത്, അതും നശിച്ചുപോയി. അല്ലാതെ ഈ ചാടിച്ചു കൊണ്ടുപോയവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു മുസ്ലിം പെൺകുട്ടി ഇത്രയും സ്വതന്ത്രയായ, നല്ല രീതിക്ക് ജീവിക്കുന്ന, മാന്യമായി നടക്കുന്ന, മാന്യമായി ഭക്ഷണം വരെ മാന്യമായി കഴിക്കുന്ന ഒരു പെൺകുട്ടിനെ നശിപ്പിച്ച സന്തോഷമാണ് എല്ലാ സമൂഹത്തിലത്തെ ആൾക്കാർക്കും ഉണ്ടാവുന്നത്. ആ സമയത്താണ് അവിടെ കുപ്പായം കൂട്ടിയിട്ട് തീ കൊളുത്തുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ പോലും നേരെ മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും അധികം കുരുപൊട്ടുക. ദാ മതേതരത്വം തകർന്നു, വർഗീയത പറഞ്ഞു കേട്ടില്ലേ പറഞ്ഞിട്ട് കുറെ എണ്ണപ്പോ വരും. താഴത്തെ കൊമന്റ് ബോക്സിൽ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം, കുറെ മതേതരത്വന്മാര് കുറെ ഓടി വരും. ഇപ്പൊ അതേസമയം അന്യമതസ്ഥരുടെ പെൺകുട്ടികളെ തൊട്ട് നോക്കിയ അപ്പൊ ലവ് ജിഹാദായി, സിറിയായി, തീവ്രവാദിയായി, 30,000 ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് സിറിയയില് ഇതാ ആടുമേച്ച് അവര് തീവ്രവാദികളുടെ ഗർഭിണികളായിട്ട് ഇതാ വെടിവെച്ചു കൊന്നു, എന്തൊക്കെ കള്ളക്കഥ. ആ കള്ളക്കഥക്ക് സിനിമ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇന്ത്യൻ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചിട്ട് സിനിമ ഉണ്ടാക്കുകയാണ്. ഈ നികുതി പണത്തിൽ മുസ്ലിങ്ങളുടെ പണമുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പ്രൊപ്പഗാൻഡ ഇല്ലാത്ത കാര്യം പച്ച കള്ളം സിനിമ ആയിട്ട് രൂപീകരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ലാഭം ഈ സംഘീ ഭീകരന്മാർ അടിച്ചു മാറ്റുകയാണ്. മനസ്സിലല്ലേ? അപ്പോ ഇതൊക്കെ അവർ ചെയ്യും. അവരുടെ ഒരു പെൺകുട്ടിനെ തൊട്ടാ അവർ നോക്കി നിൽക്കൂല, എല്ലാ തരത്തിലും തിരിച്ചാക്രമിക്കും. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിനെങ്ങാനും അറിയാതെ ഒരു 10 വർഷത്തിൽ ഒരു മുസ്ലിം പയ്യനെങ്ങാനും പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾക്ക് കാണാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജാതിയായിട്ട് ക്രിസ്ത്യാനികൾ ഇറങ്ങും. ആ സമയത്ത് ക്രിസ്ത്യാനികൾ മതേതരത്വം തകർന്നല്ലോ എന്നൊന്നും അവർ ചിന്തിക്കൂല. പക്ഷെ മുസ്ലിങ്ങളുടെ പെൺകുട്ടികളെ 100 എണ്ണത്തിന് കൊണ്ടുപോയാലും അത് മതേതരത്വല്ലേ, നമുക്ക് എന്താ പ്രശ്നം പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കും ചെയ്യും. അപ്പൊ ഈ വാർത്തയിൽ പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ഒരു ദളിത് ചെക്കനെ കൊണ്ടാണ് ഉയർന്ന ജാതിയിലുള്ള, ഉയർന്ന ജാതി പറഞ്ഞാല് നമ്പൂരി നായരെന്നല്ലോ, ഈ അവർണറിൽ തന്നെ ഒരുപാട് ജാതി ഉണ്ട്, അവർക്ക് തന്നെ പരസ്പരം കണ്ടുകൂടാ, പരസ്പരം കീരിമ്പാമ്പും പോലെയാണ്, തൊട്ടശുദ്ധമാക്കി തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഉയർന്ന ജാതി പെണ്ണിനെ കെട്ടിയെന്നാണ് പറഞ്ഞത്. അതേസമയം നമ്പൂരി നായരൊക്കെയാണെങ്കിൽ പിന്നെ അവിടെ കൊലപാതകം നടക്കും ചെയ്യും, മനസ്സിലല്ലേ, തൊടാൻ സമ്മതിക്കൂല. അപ്പൊ എന്താണ് ഏറ്റവും നല്ല മാർഗം? എന്താണ്? മുസ്ലിങ്ങളുടെ പെൺകുട്ടികളെ വഴിപഴപ്പിക്കുക, വ്യഭിചരിപ്പിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അപ്പൊ അതാണ് ഈ വാർത്ത പറയുന്നത്. പിന്നെ ഈ വാർത്തകളൊക്കെ തന്നെ വളരെ സൂക്ഷിച്ചിട്ടാണ് ഇവർ കൊടുക്കുക. ആകെ പറയാ ഉയർന്ന ജാതി പെണ്ണിനെ താഴ്ന്ന ജാതിക്കാരൻ കിട്ടി, അത്രേ പറയുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള മണ്ണാനോ നായാടിയോ ചർമ്മനോ പറയനോ പൂലേനോ ഒക്കെ അവരെക്കാൾ കുറച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട, അതായത് തീയൻ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിനെ വിവാഹം കഴിച്ചാലാണ് ഈ കൊലപാതകമൊക്കെ ഉണ്ടാവുന്നത്, ഇങ്ങനെ അടിച്ച് തകർക്കലൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതൊന്നും കൃത്യമായിട്ട് പറയില്ല. ആകെ പറയാ സവർണൻ അവർണെന്ന് പറഞ്ഞിട്ട് വലിയ രക്ഷപ്പെടും, വാർത്ത കാണിക്കും വേണ്ടേ?
അപ്പൊ അങ്ങനത്തെ ട്രിക്കാ കളിക്കുക. പിന്നെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം, ഇനിയിപ്പോ സവർണറായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് ഈ താഴ്ന്ന ജാതിക്കാരനെ സ്വന്തം വീടിന്റെ പാടിക്ക് അകത്ത് കയറ്റൂല, അവർ തമ്മിൽ തമ്മിൽ തന്നെ കയറ്റൂല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീടിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക പോലുമില്ല. ഇനി അഥവാ വല്ല എക്സ്ട്രീം കണ്ടീഷനിലെങ്ങാനും വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടി വന്നാലോ, അപ്പൊ സ്ത്രീകളെ മൊത്തം മാറ്റും. കാരണം എന്താ അറിയോ, ഈ സ്ത്രീകളെ പെട്ടെന്ന് അടിച്ചു മാറ്റും. ഈ അന്തർജനങ്ങൾ ഉണ്ടല്ലോ, അന്തർജനങ്ങളെ പെട്ടെന്ന് അടിച്ചു മാറ്റും ഈ താഴ്ന്ന ജാതിക്കാർ. അപ്പൊ അത് കാരണം വളരെ ദുർലഭമായ അവസരങ്ങളിൽ മാത്രമേ വീട്ടിൽ കയറ്റുള്ളൂ, അല്ലാതെ വീടിന്റെ പടിക്ക് പുറത്താണ്, ഇങ്ങോട്ട് വരന്നെ വേണ്ടെന്ന് പറയും. പക്ഷെ അതേസമയം ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിങ്ങൾ പോയി നോക്കിയേ, രാവിലെ അങ്ങോട്ട് തുറന്നിടും അതില് ഭാന്നും പറഞ്ഞിട്ട്, എന്നിട്ട് എല്ലാവരും വരൂ വരൂ, ഇവിടെ ഒരുപാട് സ്ത്രീകൾ വെറുതെ നിൽക്കുന്നുണ്ട്, കുറെ ചെറുപ്പക്കാരികൾ, ആർക്കും കൊണ്ടുപോകാം, ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാന്നും പറഞ്ഞിട്ട് വാതിലുകൾ തുറന്നിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു ഗൃഹനാഥനാണെങ്കിൽ ഗൾഫിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടാവും, അയാൾ തിരിച്ചു വരുമ്പോ കുഞ്ഞിക്കാലും പെരുത്തകാലും എല്ലാ കാലുമായിട്ട് ഇങ്ങനെ കുറെ സ്ത്രീകൾ ഗർഭിണിയായിട്ട് കിടക്കുന്നുണ്ടാവും. കാരണം എന്താണ്, ഈ വരണൂർ പുറം ഒക്കെ കയറ്റിട്ടേ ഓട്ടോഷ ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ, അത് ഇത്, മറ്റേ ചെടി ചട്ടി നോക്കുന്നവൻ, സിമെന്റ് കോരുന്നവൻ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിന്റെ ഉള്ളിലായിരിക്കും. മനസ്സിലായില്ലേ? വീടൊക്കെ അങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്, ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. അത് കാരണമാണ് ഇത്രക്കധികം പെൺകുട്ടികൾ മതത്തിന്റെ വേലിക്കെട്ട് പൊട്ടിച്ചിട്ട് അമ്പലത്തിൽ പോയി താലി കെട്ടുന്നത്. പക്ഷെ മറ്റൊരു അവരുടെ സ്ത്രീകളെ നന്നായി സൂക്ഷിക്കും. ഇനി മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിലും അവർ അവരുടെ സ്ത്രീകളെ നന്നായി സൂക്ഷിക്കും. ഇതുപോലത്തെ കണ്ണീ കണ്ടവനൊക്കെ വീട്ടിൽ കയറാൻ അവർ സമ്മതിക്കേയില്ല. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. ഇതിനെ മുസ്ലിങ്ങൾ ഇങ്ങനെ എല്ലാവരും വരൂ വരൂ പറഞ്ഞ് ഡോർ തുറന്നിടുന്നുണ്ടല്ലോ, അതിന്റെ പേരാണ് ജനാധിപത്യം, മതേതരത്വം. അപ്പൊ അത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇനി അതേ തമിഴ്നാട്ടിൽ നിന്ന് വേറെ സംഭവം കൂടിയും കാണാം. തമിഴ്നാട്ടിലെ ജാതി വിവേചനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് ചെന്നൈ പള്ളിക്കരണൈ സ്വദേശികളായ പ്രവീണും ശർമിളയും. അംബേദ്കർ സ്ട്രീറ്റിൽ ബൈക്ക് മെക്കാനിക്കായ പ്രവീൺ ശർമിളയുമായി പ്രണയത്തിലായിരുന്നു. താഴ്ന്ന ജാതിക്കാരനായ പ്രവീണിനെ വിവാഹം ചെയ്യുന്നതിനെ ശർമിളയുടെ വീട്ടുകാർ എതിർത്തതോടെ കഴിഞ്ഞ നവംബറിൽ ഇരുവരും രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു. വിവാഹശേഷം 3 മാസങ്ങൾക്ക് പുറം ശർമിളയുടെ സഹോദരൻ ദിനേശും 4 സുഹൃത്തുക്കളും പള്ളിക്കരണയിലെ കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പ്രവീണിനെ മാരകായുധങ്ങളുമായി വെട്ടുകയായിരുന്നു. തലയിലും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ടില്ലേ, താഴ്ന്ന ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരി കഴിഞ്ഞു, ഏത് ജാതിയിൽ പെട്ടതാണെന്ന് പറയുന്നേയില്ല. ഇതാണ് ഈ വാർത്തയുടെ ട്രിക്ക്. എന്നാലും ഇപ്പൊ എന്തായത്, ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരു ഉയർന്ന ജാതിക്കാരി ആരോയിക്കോട്ടെ, ആ ഉയർന്ന ജാതിക്കാരെ കെട്ടിന് എന്താ ചെയ്തത്? കഴുത്തറുത്തെടുത്ത പുരുഷന്റെ ആ സ്ത്രീനെയും വെട്ടി പരിക്കേൽപ്പിച്ചു, അത് മരിക്കാൻ പോകണമെന്നാണ് കേട്ടത്. അപ്പൊ ഈ രൂപത്തിലാണ് സ്വന്തം പെൺകുട്ടികളെ തൊടുകയോ ജാതി മാറി വിവാഹം കഴിക്കുകയോ ചെയ്താല് അത് പിന്നെ അവർ ക്ഷമിക്കുകയേയില്ല. എന്നാലോ ഇതേ സമൂഹത്തിലാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം, അവർ തടവറയിലാണ്. മുസ്ലിം നിയമത്തിൽ പെൺകുട്ടികൾക്ക് ഒട്ടും സ്വാതന്ത്ര്യങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലാത്ത വിഭാഗങ്ങൾ, അവരത് സമ്മതിച്ചു തരുന്നില്ലെങ്കിലും അതാണ് പൊതുവായിട്ടുള്ളത്. അവർ ഹിജാബ് ധരിച്ചിരിക്കുന്നത് കണ്ടില്ലേ, പാവങ്ങൾ ശ്വാസം മുട്ടുകയാണ് അതിന്റെ ഉള്ളില്. തീരുമാനിക്കുന്നത് ആരാണ്? ഈ അഴിഞ്ഞാട്ടക്കാരികള്. മുസ്ലിം പെൺകുട്ടികൾക്ക് എന്താ പറയാനുള്ളത്? ആർക്കും പ്രശ്നം തന്നെ ഇല്ല, അവര് ശ്വാസം മുട്ടുകയാണെന്നുള്ളത് അഴിഞ്ഞാട്ടക്കാരികൾക്ക് നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുതലക്കണ്ണീരിങ്ങനെ ഒലിപ്പിക്കാൻ എത്രത്ര ആൾക്കാരാണ് മുസ്ലിം പെൺകുട്ടികളിലെങ്ങനെ അവരുടെ വിഷമം അനുഭവിക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ കണ്ട് ഹൃദയം നടുങ്ങാണ് പലരുടെയും. മുസ്ലിങ്ങളല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്, നിരീശ്വരവാദികൾക്ക് പറയും വേണ്ട, നിരീശ്വരവാദികൾക്കാണ് ഏറ്റവും വേദന. കണ്ടില്ലേ ആ മുസ്ലിം പെൺകുട്ടിയുടെ കാലുമലൊക്കെ ചങ്ങലയാണ്, കണ്ടില്ലേ പർദ്ദ ധരിച്ചിരിക്കുന്നു പറഞ്ഞു, ഭയങ്കര വേദനയാണ്. വേദന മറ്റൊന്നുമല്ല, വേലി ചാടിക്കാനാണേ. മറ്റുള്ള പെൺകുട്ടികളെ വേലി ചാടിച്ച വിവരം അറിയും, കണ്ടപ്പ അടിച്ച് തകർത്തതും കഴുത്തറുത്തെടുത്തും ഒക്കെ. ഇനി ഒന്നും കൂടി കാണാം. എന്നിട്ട് അവനും അവന്റെ അമ്മയും വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറവർ സമുദായത്തിൽ പെട്ടതായതുകൊണ്ട് അവന്റെ മോനെ കൊണ്ട് കെട്ടിക്കല്ലെന്നും പറഞ്ഞ് അവന്റെ അമ്മ അവിടെ പ്രശ്നമുണ്ടാക്കുകയും ഇറങ്ങി കുറത്തികളെ എന്റെ വീട്ടിൽ എന്റെ മോന് കല്യാണം ആലോചിച്ചുകൊണ്ട് കയറി വന്നേക്കുന്നു, ഇറങ്ങി കുറത്തികളെ എന്നും പറഞ്ഞ് ഞങ്ങളെ ഇഷ്ടം പോലെ ആക്ഷേപിച്ചു ആ അമ്മ. കണ്ടല്ലേ, കുറത്തികൾക്ക് കിട്ടി നല്ല ചൂടപ്പം പോലത്തെ ആട്ട്. ആരുടെ നമ്പൂരി നായർ മേനോനാണോ? അല്ല, ഈ താഴ്ന്ന ജാതിയിലെ കുറച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ നിന്നാണ് ഈ രൂപത്തിലുള്ള ആട്ട് കിട്ടിയത്. അപ്പൊ കുറച്ചുകൂടി ഉയർന്ന ജാതികളുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നേരെ ഒലക്കായിട്ട് തലക്കടിയായിരിക്കും കിട്ടുക, പാ ഇറങ്ങിയടി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഈ പറയുന്ന സമത്വ സുന്ദരമായ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇന്ത്യ വിട്ടാൽ പിന്നെ എവിടെയും കാണാൻ സാധിക്കില്ലട്ടോ. ഇങ്ങനെ മനുഷ്യന്മാരുടെ തട്ടുതട്ടാക്കിയിട്ട് ഉപദ്രവിക്കുന്നതും മൃഗതുല്യരായി കാണുന്നതൊക്കെ. പക്ഷെ പറയെന്താണ്, ആർച്ച ഭാരത സംസ്കാരം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയും ചെയ്യും. എന്താണ് ഈ ആർച്ച ഭാരത സംസ്കാരം? ആർക്കും അറിയില്ല. അപ്പൊ ആർച്ച ഭാരത സംസ്കാരം എന്താണ്? ഇതാണ് ആർച്ച ഭാരത സംസ്കാരം. തനി സ്വരൂപമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി കാണാം. നല്ല രീതിയിൽ തന്നെയാണ് കല്യാണം നടത്തിയതെല്ലാം. രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് ആലോചിച്ച് നടത്തിയ കല്യാണമായിരുന്നു. അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഇപ്പൊ
അവിടെ കല്യാണം കഴിച്ച് ചെന്ന് അന്ന് തൊട്ടിട്ടായിരുന്നു. അന്ന് തൊട്ടേ തുടങ്ങി ജാതിയുടെ പേരിൽ. അത് തുടങ്ങിയത് സുമേഷ് എന്നാണ് സംഗീതയുടെ ഭർത്താവിൻ്റെ പേര്. സുമേഷിൻ്റെ ചേട്ടൻ്റെ ഭാര്യയിൽ തൊട്ടാണ് ഈ ജാതിയുടെ ഇത് തുടങ്ങിയത്. ഈ ചേട്ടന്റെ ഭാര്യ അവൾ അവളുടെ മുറിയിലേക്ക് കയറ്റാൻ ഒന്നിനും സമ്മതിച്ചിരുന്നില്ല. ഇങ്ങനെ കാണിക്കാൻ ഒരുപാട് കാണിക്കാനുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് കാണിച്ചിട്ടുണ്ടെങ്കില് ഏറ്റവും കൂടുതൽ മതേതരത്വം ഇളകാർക്കറിയോ, മുസ്ലിങ്ങൾക്ക് തന്നെയായിരിക്കും. ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിക്കോട്ടെ, ഞങ്ങളുടെ പെൺകുട്ടികളെ വ്യഭിചരിപ്പിച്ചോട്ടെ, അതിന് നിനക്കെന്താ, നീ എന്താ മതേതരത്വം പറയാത്തത്, നീ എന്താ വർഗീയത പറയുന്നത് പറഞ്ഞിട്ട് എന്റെ നേരക്ക് കുരച്ചു ചാടും. അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ കാണിക്കാത്തത്. അപ്പൊ ഇതാണ് സംഭവം. ഇവരുടെ ഇടയിൽ കണ്ടില്ലേ, ഇവരുടെ ഇടയിൽ തന്നെ അത് പറയുമ്പോ പറയാം ഹിന്ദു ഹിന്ദു എന്ന് പറയും, പക്ഷെ എവിടെയാണ് ഹിന്ദു ആർക്കും അറിയില്ല. എന്നാലോ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ മുസ്ലിം ഉള്ളത് കാരണമാണ് ഹിന്ദു എന്ന് പറയുന്നത്. എന്നാണോ ഇന്ത്യയിൽ നിന്ന് ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് സംഭവിക്കോ ഇല്ലെന്ന് അറിയില്ല, മുഴുവൻ മുസ്ലിങ്ങൾ ഇല്ല എന്ന് കൂട്ടുക, ഇല്ലാതായെന്ന് കൂട്ടുക, അന്ന് തീരും ഈ ഹിന്ദു എന്നുള്ള പദം. മനസ്സിലില്ലേ, ഹിന്ദു എന്നുള്ള പദം ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ മുസ്ലിങ്ങളെ ചെറുക്കാനും മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിക്കാനും, ഇതാ ഹിന്ദുക്കളെ നിങ്ങളതാ കൊല്ലാൻ വരുന്നു. പക്ഷെ ഹിന്ദുവിന്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഇത് അല്ലേ, മൊത്തം ജാതി അത് ഇത് അവർ തല്ലിക്കൊന്ന് അവരടിച്ച് പഞ്ഞാക്കി വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. കാരണം എന്താണ്? ജാതി കാരണമാണ്, ജാതി പ്രശ്നം കാരണം, തിന്നാൻ സമ്മതിക്കുന്നില്ല, പ്ലേറ്റ് തൊടാൻ സമ്മതിക്കുന്നില്ല, 100 പ്രശ്നമാണ്. ഇതൊക്കെ കൂടി മറച്ചു വെക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താ പറയുക, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു, ബസ്. പിന്നെ ചോദ്യമില്ല ഉത്തരമില്ല. ഹിന്ദുക്കൾ ഇങ്ങനെ ഭയന്ന് വിറച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, അപ്പൊ മോദി വന്നിങ്ങനെ രക്ഷിക്കും. അതാണ് ഈ ട്രിക്ക് ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കേരളത്തില് മതത്തിന്റെ ചങ്ങല പൊട്ടിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ മാത്രമാണ്? കാരണം അതുപോലെ എങ്ങാനും വല്ല ചെയർമാനെ കൊണ്ടോ, പറയനെ കൊണ്ടോ, പുലേനെ കൊണ്ടോ, വല്ല നമ്പൂരി പെണ്ണിനെ ഇതേപോലെ പാർട്ടി ഓഫീസിൽ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടി ഓഫീസും ഉണ്ടാവില്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ തലി ഉണ്ടാവില്ല. അത് തന്നെ പ്രശ്നം. കാരണം ജാതിയത കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ബാക്കി എന്തും തന്നെ ഉള്ളൂ. ജാതിയതയാണ് ഏറ്റവും ഉയരത്തില്. കാരണം ജാതിയത വരുന്നത് ഈ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ജാതിയത ഇല്ലാതായി എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. ജാതിയത ഇല്ലാതാവണമെങ്കിൽ ആ ഗ്രന്ഥം അനുസരിക്കാതിരിക്കണം, എന്ന് വെച്ചാൽ മതം തന്നെ ഇല്ലാതാവണം. അപ്പൊ മാത്രമാണ് ഈ ജാതിയത ഇല്ലാതാവുള്ളൂ. അതല്ലാത്തോടത്തോളം കാലം ജാതിയത നന്നായിട്ട് തന്നെ നിലനിൽക്കും. ഈ വീഡിയോ ഒക്കെ 10,000 കൊല്ലം മുമ്പത്തെ വീഡിയോ അല്ലല്ലോ, ഇതൊക്കെ 1 വർഷം 2 വർഷം മുമ്പത്തെ വീഡിയോ തന്നെയല്ലേ. അപ്പൊ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മറച്ചു വെക്കാൻ തൽക്കാലം ഇങ്ങനെ പറയും, ജാതിയത അതെന്താ സാധനം, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞേക്കാം. ചിരി വരെ കേട്ടാല് പറച്ചിലോ തോന്നി, ഇതൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുകയാണെന്ന്. ആരാ പറയുന്നത്? ഈ പറഞ്ഞ ജാതിയതയിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മതേതരത്വം കാത്തു സൂക്ഷിക്കാം. കാരണം എന്താ വെച്ചാല് ഈ പിന്നെ മുസ്ലിം പെൺകുട്ടികളെ മതിൽ ചാടി പോയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ, മതേതരത്വം കാത്തു സൂക്ഷിക്കപ്പെടുമല്ലോ. അപ്പൊ അത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.